നമ്മുടെ നാട്ടിലെ കച്ചവടക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ള ഒരു വിഷയം, പെട്ടെന്ന് ക്യാഷിന് എന്തെങ്കിലും ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത ചങ്ങാതിമാരിൽ നിന്നോ അടുത്ത കച്ചവടക്കാരിൽ നിന്നോ അല്ലെങ്കിൽ കുടുംബക്കാരിൽ നിന്നോ ഒക്കെ പണം കടം വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഈ പണം കടം വാങ്ങിക്കുന്നതും കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സ് നിയമത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ പണം കടം വാങ്ങുന്നതും കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സ് നിയമത്തിൽ 269 എന്ന് പറയുന്ന വകുപ്പിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ 20,000 രൂപയിൽ കൂടുതൽ ഒരാളുടെ കയ്യിൽ നിന്ന് പണം കടമായിട്ടോ ഡെപ്പോസിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേര് പറഞ്ഞിട്ടോ ഒക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് അക്കൗണ്ടിലൂടെ മാത്രമേ പറ്റുള്ളൂ, ബാങ്ക് അക്കൗണ്ടിലൂടെ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. ഒരു കാരണവശാലും ക്യാഷ് ആയിട്ട് വാങ്ങിക്കരുത്, ക്യാഷ് ആയിട്ട് തിരിച്ചു കൊടുക്കാൻ പാടില്ല എന്നാണ് ഇൻകം ടാക്സ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അഥവാ അങ്ങനെ ചെയ്താൽ അതിനുള്ള പെനാൽറ്റി എന്ന് പറയുന്നത് എത്രയാണോ നമ്മൾ ലോണായിട്ട് വാങ്ങിക്കുന്നത് അത്രയും എമൗണ്ട് നമ്മൾ പെനാൽറ്റി ആയിട്ട് കൊടുക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഒരു 30,000 ക്യാഷ് ആയിട്ട് വാങ്ങിച്ചാൽ അതിൻ്റെ പിടിക്കപ്പെടുകയാണെങ്കിൽ അതിൻ്റെ പെനാൽറ്റി വരുന്നത് 30,000 രൂപയായിരിക്കും. അപ്പോൾ ഇങ്ങനെ പണം കടമാങ്ങലും കൊടുക്കലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ചാൽ നല്ലതാണ്. പിന്നെ ഇതിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. കൂടുതൽ അറിയാൻ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, മറ്റുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക.